ഓർ ദൈ ഷാൽ. ദൈവം പറഞ്ഞു നിങ്ങൾ ചെയ്യണം, നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കണം. നിങ്ങൾ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മേൽ കേഴ്സ് വരും. ഡ്യൂട്രോണമി 28-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് പ്രത്യേകം കാണാം, 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങള് അനുഗ്രഹങ്ങള്. നിങ്ങൾ ഇത് കേട്ടനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം, ഇല്ലെങ്കിൽ കേഴ്സസ്. അങ്ങനെ ആ കേഴ്സസിനകത്തുള്ളതായി രോഗം, മെന്റൽ ഡിസീസ്, എവ്രിതിങ്, അത് മുഴുവൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് കേഴ്സസിന്റെ ലിസ്റ്റാണ് കൂടുതൽ. ഏതാണ്ട് 60 ശേഷം വാക്യങ്ങൾ പറഞ്ഞിട്ട് 14 വാക്യങ്ങളെ ഉള്ളൂ അനുഗ്രഹങ്ങൾ, ബാക്കിയെല്ലാം കേഴ്സസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ വ്യവസ്ഥയാണ്, നിങ്ങൾ കേട്ടനുസരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം. പുതിയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? I will do everything for you. I will do. ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കണ്ടീഷൻ ഒന്നുമില്ല, സ്നോ കണ്ടീഷൻ. കാരണം എന്നാ? നിങ്ങളെ ദൈവ മക്കളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ ദൈവ മക്കളാണ്, അവകാശികളാണ്. നിങ്ങളെ പിതാവിനെ അനുഗ്രഹിക്കണമെങ്കിൽ നീ ഇന്ന ജോലി ചെയ്താലേ നിന്നെ അനുഗ്രഹിക്കത്തുള്ളെന്ന് പിള്ളേരോട് ആരും ഏതെങ്കിലും പേരൻസ് പറഞ്ഞിട്ടുണ്ടോ? പഠിക്കാൻ പറയുമായിരിക്കും, നീ പഠിച്ചല്ലേ നിനക്ക് അത്താഴം തരത്തുള്ളെന്ന്. ഐ വിൽ ഡു. ന്യൂ കവനന്റ് എന്ന് പറയുന്നത് ജീസസ് ഈസ് ഡൂയിങ്. റൈറ്റസ്നെസ്, ഇനി താഴോട്ട് വരുന്നുണ്ട് ഒരു ഭാഗം, വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ ഓൾഡ് ടെസ്റ്റമെന്റില് നീതീകരണം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യണം. നീതീകരണം എന്ന് പറഞ്ഞാൽ റൈറ്റസ്നെസ്, അത് നമ്മൾ താഴോട്ട് പഠിക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് ഞാനത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നീതീകരണം, അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരണം എന്ന് പറഞ്ഞാൽ the right standing before God. ദൈവത്തിന്റെ സംഗതി, അത് കോർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് റൈറ്റസ്നെസ് എന്ന് പറയുന്നത്. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിഷ്കളങ്കനാണെന്ന് ദൈവം പ്രഖ്യാപിക്കണമെങ്കിൽ നീ വിശുദ്ധനായിരിക്കണം. അതെങ്ങനെയാ? അത് നീ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നതാണ്. അനുസരിക്കുമ്പോൾ നീ അതിന് നീ റൈറ്റസാ. അതായത് റൈറ്റസ്നെസ് ഈസ് ഡിമാൻഡ് ഫ്രം യു. ഓൾഡ് ടെസ്റ്റമെന്റില് കൽപ്പനകൾ അനുസരിച്ചാൽ നീതീകരണം പ്രാപിക്കാം. പക്ഷെങ്കിൽ ആർക്കെങ്കിലും അത് സാധിക്കുമോ? റോമാലേഖനം പറയുന്നു ഒരുത്തൻ പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തില്ലാതായിപ്പോയി. സോ ഓൾഡ് ടെസ്റ്റമെന്റ്, Old covenant, God is demanding righteousness from you. But in the New Testament, righteousness is a gift given to you. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടാണോ? നമ്മുടെ പ്രവൃത്തി കൊണ്ടാണോ? ആണോ? It is a gift from God. Salvation is a gift from God. ദൈവം തന്ന ഒരു ദാനമാണ് righteousness, നീതീകരണം. ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? By a gift. ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. So in the Old Testament, God demands righteousness from you. In the New Testament, God grant you. Give us a gift, the righteousness. നമ്മൾ നീതീകരണം പ്രാപിക്കാൻ ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, വിശ്വാസത്താലുള്ള നീതീകരണം. പ്രവൃത്തിയും ഓൾഡ് കവനന്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്ത് ഒരുത്തം പോലും നീതീകരണം പ്രാപിച്ചിട്ടില്ല.
പുതിയ നിയമം അതാ പഠിപ്പിക്കുന്നത്. ബട്ട് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഓക്കെ, നമുക്ക് താഴോട്ട് വരാം. പർപ്പസ് ഓഫ് ദി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചേർന്നത്. ഇനി പർപ്പസ് ഓഫ് ദ ന്യൂ കവനന്റ്. അപ്പോ എന്തിനാ പിന്നെ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്തത്? ഒരുത്തർക്ക് പോലും ഇത് അനുഷ്ഠിക്കാമെന്ന് പറ്റത്തില്ലെന്നുള്ളത് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തിനാ ദൈവം ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്തത്? കാരണം മനുഷ്യൻ അനുഷ്ഠിക്കാൻ പറ്റാത്ത ചിലതൊക്കെ അനുഷ്ഠിക്കുമായിരിക്കും. പക്ഷേ യാക്കോബിന്റെ ലേഖനത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? അതിൻ്റെ മൂന്നാം അധ്യായം, ജെയിംസ് ചാപ്റ്റർ, ഓർക്കുന്നവരാരുണ്ടോ? ഒരെണ്ണത്തിനകത്ത് തെറ്റിയാൽ എല്ലാത്തിനകത്തും തെറ്റിയെന്ന് ഒരു വാക്യമുണ്ട്. അതല്ല, അതല്ല, ഒരെണ്ണത്തിൽ തെറ്റിയാൽ നീ സകലത്തിലും തെറ്റി. ആ, അത് ബാക്കി എത്രാമത്തെ? എത്ര? രണ്ടിന്റെ 11. രണ്ട് യാക്കോബിന്റെ ഉണ്ട്. ഈ കൽപ്പനകളൊക്കെ ഉണ്ടല്ലോ, 10 കൽപ്പന കൂടാതെ യഹൂദന്മാർക്ക് ഏതാണ്ട് 360 കൽപ്പനകൾ കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. മോശയുടെ കാലം മുതലിങ്ങോട്ട് നോക്കിയാൽ ഈ കൽപ്പനകൾ ഒരെണ്ണത്തിനകത്ത് തെറ്റിയാൽ നീ സകലത്തിലും തെറ്റി എന്നാ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ മുമ്പിൽ അത് സകലതും നിവർത്തിക്കാൻ ഒരുത്തർക്കും കഴിയത്തില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും 10 കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിക്കാൻ സാധിക്കും? നമ്മൾ വിശ്വാസികളാണല്ലോ, രക്ഷിക്കപ്പെട്ടവർ. അരക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഈ 10 കൽപ്പനയിൽ എല്ലാം പ്രമാണിച്ചെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇനിയും ആക്ഷരികമായിട്ട് ചിലർ പറഞ്ഞേക്കും, പക്ഷെങ്കിൽ കൽപ്പനകളുടെ വ്യാഖ്യാനം യേശുക്രിസ്തു തന്നെ തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-6 അധ്യായത്തിലെടുത്ത് വായിച്ചു നോക്കിയാലേ, സഹോദരനോട് പിണങ്ങിയിരുന്നാലേ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? കൊലപാതകം. ഓൾഡ് ടെസ്റ്റമെന്റ് കൊലപാതകം എന്ന് പറഞ്ഞവർ തന്നെ ജീവൻ കളയണം. പക്ഷേ കൊലപാതകം ന്യൂ ടെസ്റ്റമെന്റ് വരുന്ന ഉടനെ സഹോദരനോട് വഴക്കുണ്ടാക്കിയാൽ മതി, നീ കൊലപാതകനാ. അപ്പൊ ആർക്കെങ്കിലും കൽപ്പന അനുസരിക്കാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് ഒരുത്തർക്കും അനുസരിക്കാൻ പറ്റത്തില്ല. ഒറ്റ ഒരാളെങ്കിലും പറയാൻ ഞാൻ കൽപ്പന അനുസരിക്കുന്നു എന്ന് പറഞ്ഞോട്ടെ, ഒരു കാണരുതാത്ത കാര്യം കണ്ടു, വീണ്ടും ഒന്നുകൂടെ നോക്കിയാലോ? അല്ലെ, കോപിക്കരുത് എന്ന് എത്ര പ്രാവശ്യം ഈ കോപശീലം ഉള്ളവർ തീരുമാനിച്ചിട്ടുണ്ട്? അന്ന് അവർ കൂടുതൽ കോപിക്കും. കാരണം അതിന്റെ വേദപുസ്തകം പറയുന്നത് അങ്ങനെയാ. ഈ ലോ ഉണ്ടല്ലോ, ചെയ്യരുതെന്ന് നമ്മൾ വിചാരിക്കുന്ന, നമ്മുടെ വിൽ പവർ അനുസരിച്ച് ചെയ്യരുതെന്ന് നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങള് അത് ലോയാണ് ചെയ്യരുതെന്ന് പറയുന്നത്. അത് പാപത്തെ ഉത്തേജിപ്പിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. റോമാലേഖനം 7 അധ്യായത്തിന്റെ 7-8 വാചകങ്ങളും 1 കൊരിന്ത്യർ 15 56 വാക്യം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15:56. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? ന്യായപ്രമാണം. അതായത് അത് ചെയ്യരുത് 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 എന്ന് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ, ദാറ്റ് ഇസ് അവർ എഫേർട്ട്,
നമ്മുടെ വർക്കാണ്, നമ്മുടെ വർക്കാണ്, നമ്മുടെ മൈൻഡാണ്. നമ്മളതിനെ വിൽ പവർ ഉപയോഗിച്ച് നമ്മളതിനെ നമ്മൾ ചെയ്യരുതെന്ന് തീരുമാനമെടുക്കുന്നു. അത് പാപം കൂടുതൽ ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നുവെന്ന് റോമാലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഇപ്പൊ വായിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പാപം ചെയ്യാതിരിക്കുക ജീവിക്കത്തില്ല. പാപം ചെയ്ത് ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ കൽപ്പന അനുസരിച്ച് നമ്മുടെ എഫേർട്ട് കൊണ്ട് പാപരഹിതമായ ജീവിതം നയിക്കുവാൻ നമ്മൾ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അപ്പൊ പാപത്തിന് കൂടുതൽ ശക്തി വരത്തേ ഉള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പിന്നെന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദ ഹെൽപ്പർ ഇസ് വിത്ത് അസ്. ദൈവത്തിന്റെ ആത്മാവ്, യേശു ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നു. എന്തിനാ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് തന്നത്? പരിശുദ്ധാത്മാവ് എന്നുള്ളതിന്റെ മീനിങ് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാം. പാരക്ലീറ്റ എന്തൊക്കെയാണ് മീനിങ്? ഹെൽപ്പർ, അഡ്വക്കേറ്റർ, അഡ്വൈസറ്, ടീച്ചറ്, ഇതെല്ലാം അതിന് മീനിങ്. നമുക്കൊരു ഹെൽപ്പറെ തന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ, നമ്മൾ പാപമില്ലാതെ ജീവിക്കുവാൻ വേണ്ടി. അതിന് ന്യായപ്രമാണം പഠിച്ച് നമ്മുടെ എഫേർട്ട് കൊണ്ട് നമ്മൾ പാപമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ആത്മാവിനാൽ നമ്മൾ അറിയപ്പെടണം. യേശു ഓക്കെ. അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു കൽപ്പന കൊടുത്തത്? നമുക്ക് വായിക്കാം. സ്ലൈഡ് ലേഖനം മൂന്നാം പാപത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് ബോധം വരുത്താനല്ല, ലോകത്തിന്,
ബോധം വരുത്താൻ. അതായത് ഒരു രക്ഷിതാവിന്റെ ആവശ്യമുണ്ട്, ഇല്ലാതെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ്റെ. റോമാലേഖനത്തിലെ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഈ ഭൗതിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിലുള്ള ഒരു വടംവലിയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അതിനകത്ത് പൗലോസ് തന്നെ അപ്പോസ്തലൻ തന്നെ 2 ദൃഷ്ടാന്തങ്ങളിൽ കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹാഗാറിന്റെ കാര്യം ചെറിയും ഹന്ന അല്ല സാറയുടെ കാര്യം എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ ഒടുവിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ആരെന്നെ രക്ഷിക്കും? ആ സ്ഥിതി ലോകം മനസ്സിലാക്കണം. അവർ പാപികളാണെന്നും പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മനുഷ്യനും അതിനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയത്തില്ല. സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് ഈ മരണത്തിൽ നിന്ന്, ഈ മർത്യത്തിൽ മർത്യ ശരീരത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ കഴിയും? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അവിടെ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്നിരിക്കുന്നതിന് സ്തോത്രം. റോമാലേഖനം എടുത്തരുന്ന് വായിച്ചാട്ട് ആ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മളെ പാപത്തിൽ നിന്ന് മോചനം തരുവാൻ സാധിക്കത്തുള്ളൂ. പാപരഹിതമായിട്ട് ജീവിക്കുവാനും അവൻ മുഖാന്തരമേ സാധിക്കത്തുള്ളൂ. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന അവൻ ദൈവത്തിന് സ്തോത്ര ജയാളിയായിട്ട് ജീവിക്കാൻ അവൻ നമുക്ക് എന്താ അവിടെ ഒന്നുകൂടെ വായിച്ചാട്ടത്? നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ജയം തന്ന, ജയം തന്നു, അവൻ നമുക്ക് ജയം തന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിൽ കൂടെ. ഹാലലൂയ, ഹാലലൂയ. എല്ലാവരും അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ട്, എന്നെ യേശു വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കും. ഉറങ്ങുന്നവർക്ക് തോളയിൽ ഒന്ന് തട്ടിയിട്ട് ഒന്ന് പറയണം, കാരണം അടുത്തിരിക്കുന്നവരുടെ ജോലിയാ. ആർക്കെങ്കിലും ബലഹീന ശരീരമല്ലേ, ഉറങ്ങിപ്പോയെങ്കിൽ തട്ടി ഉണർത്താൻ വേണ്ടി. കാരണം നമ്മൾ സഭയാണ്, ഒരു അവയവം മറ്റൊരവയവത്തിന് കടപ്പെട്ടതാ. അതുകൊണ്ട് ആർക്കെങ്കിലും അടുക്കളിരിക്കുന്നവർക്ക് ഉറക്കം വരുന്നതായിട്ട് തോന്നിയാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി ഒന്ന് ഉണർത്തിയിട്ട് പറ, ഞാൻ ഇനി യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ വിശുദ്ധ ജീവിതം നയിക്കും. ഓക്കെ, അടുത്തത്. അപ്പം അപ്പൊ ഇതിന്റെ ലോയുടെ ഉദ്ദേശം മനസ്സിലായല്ലോ. ലോ എന്തിനാണ് ദൈവം കൊടുത്തതെന്ന് മനസ്സിലാക്കിയല്ലോ. എന്തിനാണ് ലോ? ലോ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ലോ വിശുദ്ധമാണ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത് ലോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ലോയുടെ ഉദ്ദേശം ഒരു ഒരാളിനെ ഒരു മിററിന്റെ ഉദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. മിറർ അതായത് സ്വയമേ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വെളിവാക്കുന്നത്. അപ്പൊ ഒരു മിററിനെ നമുക്ക് തുല്യമാക്കാം ലോയെ. പിന്നെ ഓൾഡ് കവനന്റ് ഈസ് നോട്ട് ബാഡ്, ഇറ്റ് ഈസ് ഹോളി, പെർഫെക്റ്റ് ആൻഡ് സ്പിരിച്വൽ. റോമാലേഖനം 7:12-14 പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കണ്ട, വായിക്കണ്ട, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് വായിക്കണ്ട. ഇനിയും ഒരു ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഒരു പോയിന്റ് കൂടെ, അതായത് 8-ാമത്തെ ഇത് നോക്ക്, പോയിന്റ് ടു റിമെമ്പർ. ഇനിയും ഒരു ഒറ്റ പോയിന്റ് കൂടെ നമുക്ക് വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കണം. ഈ നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരെ ആണല്ലോ. 99% രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനിയും ലോയും കൂടെ നമ്മൾ
Law and the Parayimboli Path, Kalpanagal Matra Mala number Manasil Varendi. Self effort entirely. That is law. Namla Elerim Yarikin Yan Lord Agidilella. In the Paray Elerim Paray. Karnam Law Agidilord Lankers down on the Galatia and Padipikin Unde. And then Nama Anganella. Law in the Kelkum and number Manasi Varanam. Self effort. Apam yendu pravartigal nammala nammada pravartigalayittu cheyyunu ennu veril devathe preethipaduthan alle visudha jeevithinu vijayathinu vendi cheyyunnathu endayirunnalum nammada effort low aanu ini nammala വിശ്വാസികളായ നമ്മള് രക്ഷിക്കപ്പെട്ടത് അവന്റെ ഗിഫ്റ്റ് ആണ് സംഭവിച്ചു എഫ് എസ് ലേഖനം രണ്ടാമധ്യായം എട്ടാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ് അപ്പൊ നമ്മൾ ഗിഫ്റ്റായിട്ട് അത് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലോയോട് അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ അതായത് സെൽഫ് എഫേർട്ടിൽ ജീവിച്ച പോരെ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷെങ്കിൽ അതായത് നമ്മൾ ലോയിലേക്ക് പുറകോട്ട് പോയാൽ എന്താണ് ഭവിഷ്യത്തെന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്തി ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗലാത്തി ലേഖനത്തില് അത് പറയാൻ കാര്യം ഗലാത്തിയിലെ വിശ്വാസികള് എല്ലാവരും രക്ഷിക്കപ്പെട്ട ആളുകള് ലോയിലേക്ക് അതായത് സെൽഫ് എഫേർട്ടിലേക്ക് വിശുദ്ധീകരണം സെൽഫ് എഫേർട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ സെൽഫ് എഫേർട്ടിലേക്ക് മടങ്ങി പോകുന്നത് കണ്ടുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം അപ്പോ അവിടെ പ്രധാനമായിട്ടും ലോയിലേക്ക് തിരിച്ചു പോകുന്ന അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം അതിനകത്ത് കുറേ വാക്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗലാത്യ ലേഖനം മൂന്നാമധ്യായം ഒന്നാം വാക്യം അത് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം 2:21 ആദ്യം ഒന്ന് വായിച്ചാട്ടെ 2:21 ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ ക്രിസ്തു മരിച്ചത് വെറുതെ ആയില്ലേ അതാണ് അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി മൂലം നിങ്ങൾ ന്യായീകരിക്കുവാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായിട്ട് തീരാൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് വരിയിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ലേ ഓക്കെ ഇനി രണ്ടാമതൊരു വാക്യം വായിക്കാം ഗലാത്യർ 3:1 ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശു ക്രിസ്തു ഇതിലെ ലോയിലേക്ക് തിരിച്ചു പോകുന്നവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് യുവർ ഫൂളിഷ് ഹേ ഇഡിയറ്റ്സ് എന്നാ ഒരു ഒരു വാക്കിൽ ഒരു ഒരു തർജ്ജമയെ കൊടുത്തിരിക്കുന്നത് ഇഡിയറ്റ്സ് നിങ്ങൾക്ക് മന്ദബുദ്ധികളാ നിങ്ങള് നിങ്ങൾ ലോയിലേക്ക് തിരിച്ചു പോകുന്നെങ്കിൽ എന്നാ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരെയും അങ്ങനെ വിളിച്ചെന്ന് പറയരുത് ഇനി 3:10 വായിച്ചോട്ടെ എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു ശാപത്തിന്റെ കീഴാണ് ദേ ആർ അണ്ടർ ദ കേഴ്സ് ഓക്കെ പിന്നെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഇനി ഗലാത്യർ 5:4 വായിച്ചാട്ടെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി വലിയ ഭയങ്കരമായ ഒരു വാക്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് എഫേർട്ടിലേക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് പോകുന്നു എന്ന് വരികിൽ ക്രിസ്തുവിൽ നിന്ന്
നിങ്ങൾ വേർപെട്ടു പോയി. വളരെ വലിയ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ വേർപെട്ടു പോയി, പിന്നെ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, അതായത് നിങ്ങളെ കൃപയിൽ നിൽക്കണമെങ്കിൽ യേശു എന്റെ സകലതും എന്ന് വിശ്വസിച്ച് യേശു പറയുന്നതനുസരിച്ച് അവൻ അഡ്വൈസർ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ ജീവിക്കണം. യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഈ ഓൾഡ് കവനന്റും ന്യൂ കവനന്റും കൂടെ മിക്സ് ചെയ്യരുതെന്ന്. അതായത് മത്തായിയുടെ സുവിശേഷം 9:16-17 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുതിയ തുണിക്കണ്ടം പഴയതിനോട് ചേർന്ന് ആരും തുന്നുമാറില്ല, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരത്തില്ല. പകർന്നാൽ എന്താ കുഴപ്പം? തയ്ച്ചാൽ എങ്ങനെ? അങ്ങനെ തയ്ച്ച പുതിയ തുണിക്കണ്ടം വെച്ച് തയ്ച്ചാൽ എന്താ? അത് ചിന്തി പോകും, ചിന്തൽ വലിയതായിരിക്കും, തുരുത്തി പൊളിഞ്ഞു പോകും. ഓൾഡ് കവനന്റും ന്യൂ കവനന്റും കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹാലേലൂയ, ഹാലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഹാലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവേ, നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹാലേലൂയ, ഹാലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ. ഇത്രയും സമയം കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിച്ചു കൊണ്ടിരുന്നു. ഓൾഡ് കവനന്റ് എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി. ഹാലെ, അത് എന്തിനു വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇനിയും നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ പുതിയ കവനന്റ് എന്താണെന്നും അതിൽ കൂടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വമേറിയ സത്യങ്ങളെ നമുക്ക്ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കേൾപ്പിച്ച ശക്തി